ഒരു സർപ്പം നല്ല പടം എങ്ങനെയുണ്ട് ഈ പടം? അടിപൊളി പടം. എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട് സിനിമ? നല്ല സിനിമ. അർജുന സിനിമ എങ്ങനെയുണ്ട്? ഓടയുള്ള തിരക്കട ഒരുപാട് പിന്നെ അത് അവസാനം നമുക്കൊരു മാസ് പരിപാടിയുണ്ട്. എല്ലാം നല്ല എൻഗേജിങ് അടിച്ചിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട സ്ക്രീൻ പ്ലേ ആണ്, നല്ല സ്ക്രീൻ പ്ലേ അഭിലാഷ്. ഫസ്റ്റ് സ്ക്രീൻ പ്ലേ ആണ് രസകരമായിട്ട് വളരെ എൻഗേജിങ് അടിച്ചിട്ടുണ്ട്. ടോട്ടലി എൻജോയ് ചെയ്തു. നമ്പർ വൺ നല്ല ആക്ടിംഗ് പറയേണ്ട കാര്യം. റോഷൻ മാത്രമല്ല, ഷാജു നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, ഇന്ദ്രേട്ടൻ ഇന്ദ്രജിത്ത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ എല്ലാവരും അന്നാപൻ സൂക്ഷിക്കെടുത്ത് പറയാം, സിദ്ദിഖ എല്ലാവരും അടിപൊളി അടിപൊളി. എങ്ങനെയുണ്ട് സിനിമ? എല്ലാവർക്കും ഇഷ്ടമായോ? എങ്ങനെയുണ്ട് പ്രസിനിമ? എങ്ങനെയുണ്ട് തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്തപ്പോ? നാരദന്റെ വക്കീലായിട്ടായിരുന്നു ഇതിൽ ജേർണലിസ്റ്റാണ്. എങ്ങനെ നോക്കിയാണോ? എങ്ങനെയോ കോയിൻസിഡന്റലി രണ്ടും ഇങ്ങനെ അടുത്തടുത്ത് വന്നു, രണ്ടും നല്ല റിപ്പോർട്ടിലൊക്കെ പോകുന്നുണ്ട്. അന്നേടാ ഇതുവരെ വന്ന ത്രില്ലർ സിനിമകൾ തന്നെയാണ്, പക്ഷെ ഇതൊരു ത്രില്ലർ വിത്ത് മാസ് ആണ്. എങ്ങനെയുണ്ട്? ഒരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. എന്താ, എല്ലാരും നല്ല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്, അതുകൊണ്ട് ഡയറക്ടർ ഒപ്പം ഉണ്ട്. പ്രേക്ഷക അഭിപ്രായങ്ങൾ കേൾക്കുമ്പോ വീണ്ടും തിയേറ്ററിലേക്ക് വന്നേക്കാണ് ഇന്ദ്രനേട്ടൻ. കുറച്ച് കാലത്തിന് കുറച്ചിടവേളക്ക് അതിന്റെ ഒരു സന്തോഷമാണ്. സന്തോഷമുണ്ട്, എല്ലാരോടൊപ്പം ഒരുമിച്ചിരുന്ന് ടീമിനോടൊപ്പം പ്രേക്ഷകരോടൊപ്പം ഒരുമിച്ചിരുന്ന സിനിമ കാണാൻ പറ്റിയ സന്തോഷം. വിചാരിച്ചതിൽ വലിയ റെസ്പോൺസാണ്. തിയേറ്ററിനകത്തൊക്കെ എല്ലാവരും ഭയങ്കര എൻജോയ് ചെയ്യുന്നുണ്ട്. പോലീസ് കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ടോ? പോയി ഇപ്പൊ നൈറ്റ് ഡ്രൈവിലേക്ക് വരുമ്പോഴത്തോളം വ്യത്യസ്തമാണ് കഥാപാത്രം. അതെ, ഒരുപാട് പോലീസ് വേഷങ്ങൾ ഇപ്പൊ അടുപ്പിച്ചടുപ്പിച്ച് വരുന്നുണ്ട്. ഒരു പോലീസ് മാരത്തോൺ ആണ് സംഭവിച്ചോണ്ടിരിക്കുന്നത്. മിക്കവാറും എനിക്ക് തോന്നുന്നു ലാലട്ടനൊക്കെ പട്ടാളത്തിൽ ഒരു ഹോണററി മെമ്പർഷിപ്പ് കിട്ടില്ല, എനിക്ക് ഒരു ഹോണററി പോസ്റ്റ് കിട്ടിയ പോലെ എനിക്കിപ്പോ പോലീസ് കിട്ടും തോന്നുന്നുണ്ട്. ഏഴ് സിനിമകൾ വന്നു, ഇനിയും ഉണ്ട് രണ്ടു മൂന്ന് സിനിമകൾ വരാനായിട്ട്. അപ്പൊ ഏതായാലും ഒന്നിനൊന്ന് വ്യത്യസ്തമാണ്. പോലീസ് വേഷം അണിയുന്നതുകൊണ്ട് വേഷങ്ങളൊന്നും ആവുന്നില്ലല്ലോ, അവരുടെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ വ്യത്യസ്തമാണ്. പത്താം വളവിലേക്ക് ഒരു രണ്ടും നോക്കുമ്പോ വളരെ ഡിഫറെന്റ് പോലീസ് ഓഫീസർ ആണ്. പത്താം വളവിലും രണ്ടും ഒരേ സ്ക്രിപ്റ്റ് റൈറ്ററാണ്. വളരെ ടാലന്റ് ആയിട്ടുള്ള ഒരു ന്യൂബി റൈറ്ററാണ് അഭിലാഷ്. ഞങ്ങളിപ്പോ മൂന്ന് സിനിമകളാണ്, രണ്ട് സിനിമകൾ വരുന്നു, മൂന്നാമത് അനൗൺസ് ചെയ്യുന്നു. ഒരുപാട് വലിയ പ്രോജക്ടുകൾ ഇപ്പൊ അഭിലാഷ് എഴുതുന്നുണ്ട്. ഡെഫിനറ്റ്ലി മലയാള സിനിമയ്ക്ക് വാഗ്ദാനമായിരിക്കും അഭിലാഷിനെ. ഷാജിയുടെ സിനിമ വീണ്ടും ഒരു പോലീസ് സ്റ്റേഷനിലുള്ള ഒരു തല്ല്. നമ്മളാ പോലീസ് സ്റ്റേഷനിൽ തന്നെ നിൽക്കുകയാണ്. വളരെ സന്തോഷം. പോലീസ് ക്യാരക്ടറാണെങ്കിൽ പറഞ്ഞതുപോലെ കഥയിൽ ഇമ്പോർട്ടൻസ് ഉള്ള ഇതാണെന്നുള്ള നമ്മൾ നോക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ അങ്ങനെയുള്ള സിനിമകളാണ് ചെയ്യുന്നത്. വളരെ സന്തോഷം, നല്ലൊരു സിനിമയുടെ ഭാഗമാണ് കഴിഞ്ഞത്. എല്ലാവർക്കും ഒരു പുതിയ ഡയറക്ടർ അടിപൊളി പടം. എങ്ങനെയുണ്ട്? നല്ല പടം, നല്ലൊരു ഡീസന്റ് ത്രില്ലറാണ്. കണ്ടിരിക്കാൻ പറ്റും, നല്ലൊരു